ഞാൻ എൻ്റെ ബികോം 3 years ഇവിടെ ആയിരുന്നു 93-96. ഇപ്പോൾ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. ഇത് എന്താ പറയുക, 1866 ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് 1888 അത് അഫിലിയേറ്റഡ് ടു ദി യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. ആൻഡ് ആസ് യു ക്യാൻ സീ ഇവിടെ ഇവിടെ കാണാനുള്ള എം കൃഷ്ണൻ നായർ ഗേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടുന്ന് പാസ് ഔട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ആൻഡ് ഹി വാസ് ദി ദിവാൻ ഓഫ് ഫസ്റ്റ് വൈൽ ട്രാവൻകോർ. വിക്ടോറിയ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു അതിൽ പാസ് ഔട്ട് ചെയ്ത കുറേ പ്രഗത്ഭരായിട്ടുള്ള കുറേ വ്യക്തികളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. വി ഹാവ് നെയിംസ് ലൈക്ക് ഒ വി വിജയൻ, എം ടി വാസുദേവൻ നായർ, EMS. അവരുടെയൊക്കെ ഹൈസ്കൂൾ എന്നുള്ള രീതിയിലാണെന്ന് ഇവിടെ അവർ ചെയ്തത്. ദെൻ ടി എൻ ശേഷൻ, ഒളപ്പമണ്ണ, എം ഡി രാമനാഥൻ, അങ്ങനെ ഒരുപാട് ലിറ്റററി ഫിഗേഴ്സ്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളവരും ബ്യൂറോക്രാറ്റ്സും ഒക്കെ ഇവിടുന്ന് പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ എനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ആ ഒരു പഠനത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ 3 years നമ്മുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ ഇവിടെ നമ്മളുടെ ദിസ് വാസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ്. ആൻഡ് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സർ ജോൺ മാത്യു സർ, ഞാൻ ഇവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു 1995-96. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിന്ന് യൂഷ്വലി എനിക്കങ്ങനെ ഒരു വോട്ടൊക്കെ ചോദിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയൊന്നും അധികം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഫേസ് എൻ്റെ കുറേ കൂടെ ആൾക്കാരോട് സംസാരിക്കാനും അങ്ങനെ ഒരു ബ്രേക്കിംഗ് ദി ഐസ് ഒക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഇലക്ഷനിൽ അത് ആ ഒരു ബാരിയർ ഞാൻ ഓവർകം ചെയ്തു. പിന്നെ ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നടക്കുമ്പോഴൊക്കെ കുട്ടികൾ, അന്നും ഞാൻ കുറച്ചൊക്കെ ഗുണ്ടൊക്കെ ആയിരുന്നു, നടക്കുമ്പോൾ കുട്ടികൾ ക്വാക്ക് ക്വാക്ക് എന്ന് പറഞ്ഞിട്ടാണ്, പ്രൈസ് എടുക്കാൻ പോകുമ്പോൾ സ്റ്റേജിൽ കയറുമ്പോഴും പിള്ളേർ ക്വാക്ക് ക്വാക്ക് എന്നായിരുന്നു. ഒരിക്കൽ ഒരുത്തൻ ഫോക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഈ റോക്കറ്റ് പേപ്പർ കൊണ്ട് എറിഞ്ഞത് എൻ്റെ നേരെ എൻ്റെ ആ തലയിൽ പോയിരുന്നു. ഞാനറിയുന്നില്ല, അത് വെച്ചിട്ട് ഞാനിങ്ങനെ കളിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് പിള്ളേർ ഭയങ്കര ചിരി. അതേപോലെ ഓഡിറ്റോറിയം ആലോചിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, മിസ്റ്റർ വിക്ടോറിയയുടെ ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ ഞാനിവിടെ ഗ്രാജുവേഷൻ ഒന്ന് കയറിയിട്ടേ ഉള്ളൂ. ഞാൻ പോകുമ്പോൾ തന്നെ കുട്ടികൾ അതേവൊക്കെ കയറിക്കുമ്പോൾ ഞാൻ സീറ്റൊക്കെ പിടിച്ചിരിക്കണം, എൻ്റെ വിചാരം സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വരിക എന്നല്ലേ. നോക്കുമ്പോൾ ന്യൂഡായിട്ടുള്ള കുറേ ആൺപിള്ളേർ, അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ അവിടെ ഇരുന്നോ കണ്ട് രസിച്ചോ എന്ന് പറഞ്ഞു. അതേമാതിരി എയ്ഡ്സിൻ്റെ ഒരു ക്യാമ്പയിൻ ഇവിടെ നടത്തുമ്പോൾ ഇതേമാതിരിയുള്ള യുനോ നമ്മൾ വളരെ എംബാരസ്ഡ് ആവുന്ന കുറേ എന്താണ് പ്രൊജക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇതേ കൂടെ പാസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഏതൊരു പൂർവ്വ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിക്കോ ഇങ്ങനൊന്നും ചെയ്യാൻ തോന്നും. അത് ഞാൻ മാത്രം, ഞാൻ ഒരുപാട് പേര് ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇൻവോളണ്ടറി ആയി വരുന്നൊരു സാധനം.